ഈ പകലത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 to 16. ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്ങളിലേക്കുള്ള വാസന. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. മതി. വളരെ പ്രത്യാശ നൽകുന്ന ഒരു സങ്കീർത്തന പ്രബോധനമാണ് കേൾക്കുവാനായിട്ടിടയായത്. അതിൻ്റെ അവസാനത്തെ ചില സന്ദേശങ്ങൾ ഞാൻ കേൾപ്പാനായിട്ടിടയായി തോന്നുന്നു. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെയധികം ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം എന്നുള്ള സന്ദേശമാണ് കേൾപ്പാനിടയായത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിലായാലും നമ്മുടെ എല്ലാ പരസ്യോഗങ്ങളിലായാലും ഒക്കെ നമ്മൾ മുഴുകി കേൾക്കുന്ന ഒരു ശബ്ദമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അതിനുവേണ്ടി ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഈ വായിച്ച വേദഭാഗത്തിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആമീൻ. ആ ചരിത്ര പശ്ചാത്തലം പറയുമ്പോഴേ എൻ്റെ സമയം തീരും എന്നെനിക്ക് നന്നായിട്ടറിയാം. കുറച്ചു നേരം അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഈ തിരുവെഴുത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുന്നിൽ ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഏതൊരു കാര്യവും പറയുമ്പോഴും എഴുതുമ്പോഴും അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ കാലയളവിലെ ഏതെങ്കിലും ചരിത്ര സംഭവങ്ങളുമായിട്ടാണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് നിലനിന്നിരുന്നതായ ചില ചരിത്ര സംഭവങ്ങളെ എടുത്തുകൊണ്ടാണ് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുവാനിടയായത്. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി കൊണ്ടാടുന്ന, അടുത്തത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന. അങ്ങനെയെങ്കിൽ എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? ഇത് മനസ്സിലാകണമെങ്കിൽ ഈ റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഒരു ട്രയംഫൽ പ്രൊസഷൻ ഉണ്ട്. ട്രയംഫൽ പ്രൊസഷൻ, ജയാളികളായിട്ട് വരുന്ന സൈനാധിപനെയും സൈന്യത്തെയും ആദരിക്കുന്ന ഒരു ഒരു വലിയ ഒരു ഒരു ശുശ്രൂഷ തന്നെ എന്ന് പറയാം. ഒരു ആദരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമുണ്ട്. നമുക്കറിയാം ഈ റോമൻ ഭരണകൂടം പല രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഏറിയ നാളുകളിലെ യുദ്ധത്തിന് ശേഷം ഈ സൈനാധിപൻ കടന്നു വരുന്ന സമയത്ത് അവരെ ആദരിക്കുന്ന, അവരെ ബഹുമാനിക്കുവാൻ വേണ്ടി വലിയൊരു പ്രോഗ്രാം നടത്താറുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം യുദ്ധത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരുമ്പോൾ അവർ ചെയ്യുന്നത് ആർമി ഓഫീസറിനെയും ആർമിയിലുള്ള എല്ലാവർക്കും വേണ്ടി രാജചെരുവീതിയിലൂടെ വലിയൊരു ഘോഷയാത്ര നടത്താറുണ്ട്. ഈ ഘോഷയാത്രയിൽ പല ഗാങ്ങുകളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ഗാനങ്ങളൊക്കെ ആലപിച്ച് ഭയങ്കരമായ മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് ആ മ്യൂസിക്കിൻ്റെ പ്രധാന വിഷയമെന്ന് പറയുന്നത് അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ജയം നൽകിയ ജൂപ്പിറ്റർ ദേവന് മഹത്വം, ഞങ്ങൾക്ക് ജയം നൽകിയ ജൂപ്പിറ്റർ ദേവന് മഹത്വം മഹത്വം എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഏത് രാജ്യവുമായിട്ടാണോ ഇവർ യുദ്ധത്തിന് പോയത് ആ രാജ്യം രാജ്യത്തിൻ്റെ ഒരു ഒരു വലിയ പിക്ചർ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിലെ വിളവെടുപ്പുള്ള സാധനങ്ങളെ എല്ലാം കൂടെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടം മുന്നോട്ട് പോകാറുണ്ട്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവര് ഇൻസെൻസ് ബിയറർ എന്നാണ് പറയപ്പെടുന്നത്. ഇൻസെൻസ് ബിയറർ എന്ന് പറഞ്ഞാൽ വലിയ ധൂപകലശ വഹിച്ചുകൊണ്ട് പോകുന്നവർ. ഈ ധൂപകലശം വഹിച്ചു
യേശുവിനോട് പോയി ചോദിച്ചാൽ ആ സമയത്ത് ഈ ധൂപത്തിനകത്ത് അവർ സുഗന്ധമായിട്ടുള്ള പശകൾ സുഗന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഐ മീൻ ഇടും. ഈ സുഗന്ധമായ ഐ മീൻ ആ പശയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ പുക അതിൻ്റെ ആ വാസന ദേശത്തെല്ലാം ഇടും പരക്കും, ദേശത്തെല്ലാം ഇടും പരക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സുഗന്ധ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഈ വാസന ആ ദേശത്തെല്ലായിടവും പരക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇത് വലിയ സന്തോഷമാണ്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ രാജ്യത്തിന്, ഞങ്ങളുടെ സൈന്യത്തിന് ജയം നൽകി. ഐ മീൻ ആ വാസന ദേശം മുഴുവനും പരക്കുവാനിടയാകും. എന്നാൽ ഈ വാസന ചിലർക്കൊരു മരണവാസനയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഈ രാജ്യം യുദ്ധത്തിന് പോയിട്ട് പരാജയപ്പെടുത്തിയ ആ രാജ്യത്തിലെ മെയിൻ മെയിൻ ആൾക്കാരെ എല്ലാം കൂടെ ഐ മീൻ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഈ ഘോഷയാത്രയുടെ പിറകിൽ അവരെ എന്തു ചെയ്യുന്നറിയാമോ, അവരെ ഇങ്ങനെ അണിനിരത്താറുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ ഗൂഗിളിൽ പോയി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, പഠിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ പുറകിൽ കബ്ജ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നവരെ എല്ലാം കൂടെ ഇരുത്താറുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് മരണത്തിൻ്റെ വാസനയാണ്. എന്ന് ചോദിച്ചാൽ ഈ ഘോഷയാത്ര കഴിയുമ്പോൾ തന്നെ കബ്ജയായി പിടിച്ചുകൊണ്ട് വന്ന, ഐ മീൻ ചങ്ങലയിട്ടുകൊണ്ട് ബന്ധിച്ചുകൊണ്ട് വന്ന വ്യക്തികൾക്ക് അടുത്തത് ഇവരെ കൊല്ലുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഐ മീൻ ആ മരണവാസന സൈന്യത്തിന്, ഏതാ റോമൻ ഭരണകൂടത്തിന് ഇതൊരു ഐ മീൻ ഒരു വലിയ ജയത്തിൻ്റെ വാസനയാണ് എങ്കിൽ ശത്രുക്കളെ സംബന്ധിച്ച് ഇത് എന്തായിരിക്കുകയാണ്? ഇതൊരു മരണവാസനയാണ്. ഇനി മാത്രമല്ല, ആ സൈന്യത്തെ നയിച്ച സൈന്യാധിപതിനെ ഐ മീൻ ഒരു വലിയ രഥത്തിൽ, അത് മുമ്പേ കാണുവാനായിട്ട് ആ ഫോട്ടോ കണ്ടോ നിങ്ങൾ, ആ രഥത്തിൽ വഹിച്ചുകൊണ്ട് ആ തെരുവീതിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. ഐ മീൻ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്നവർക്ക് ആമേൻ. ഇനി അടുത്തത്, ചിലർക്കിത് മരണത്തിൻ്റെ വാസന, ചിലർക്കിത് ആമേൻ എന്തിൻ്റെ വാസന? ജീവനിങ്കലേക്കുള്ള വാസന. ഈ ഒരു പിക്ചർ അപ്പോസ്തലൻ പൗലോസ് ആത്മീയവൽക്കരിക്കപ്പെടുവാനിടയായി, ഇതിന് മറ്റൊരു പരിവേഷം കൊടുക്കാനിടയായി. ഇതാണ് ഇതിനകത്തെ ചരിത്ര പശ്ചാത്തലം. ഈ ഒരു പിക്ചർ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരിക്കെ ഇതിൻ്റെ ആത്മീയ സത്യത്തിലേക്ക് നാം ഒന്ന് പ്രവേശിപ്പാനായിട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്നു. ഈ ജയോത്സവമായി നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ പദത്തിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു യുദ്ധമുണ്ടെന്നല്ലേ തെളിവ്? ഐ മീൻ ഒരു യുദ്ധമുണ്ട് എന്നുള്ളതല്ലേ തെളിവ്? ജയോത്സവമായി കൊണ്ടാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു യുദ്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഐ മീൻ എല്ലാ ക്രിസ്തു വിശ്വാസി മക്കൾക്കും ഒരു പോരാട്ടമുണ്ട്. എല്ലാ വിശ്വാസി മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവ പൈതലിനും, എന്നാണോ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, ആ ദിവസം മുതൽ മരണം വരെയും വലിയൊരു പോരാട്ടമുണ്ട്. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, ആ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസി മക്കൾ തമ്മിലുള്ള പോരാട്ടമല്ല. ഖേദത്തോടു കൂടി ഒരു കാര്യം പറയാം, ഇന്ന് സഭകളിൽ വർദ്ധിച്ചു വരുന്നത് വിശ്വാസി മക്കളുടെ ഇടയിലെ പോരാട്ടമാണ്. എന്നാൽ പൗലോസ് പറയുന്നത് വിശ്വാസി മക്കളുടെ ഇടയിലുള്ള പോരാട്ടത്തെക്കാളിലും ഐ മീൻ പോരാട്ടമുള്ളത് വിശ്വാസത്തിന് വേണ്ടിയായിരിക്കണം. ദൈവമക്കളോട് ഞാൻ സ്നേഹം കൊണ്ട് പറയട്ടെ, നമ്മുടെ ഇടയിൽ സഹോദരന്മാരുടെ ഇടയിൽ ഐ മീൻ വിശ്വാസി മക്കളുടെ ഇടയിലുള്ള പോരാട്ടത്തിന് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യല്ല, മറിച്ച് വിശ്വാസത്തിന് വേണ്ടിയായിരിക്കട്ടെ നാം പോരാട്ടം കഴിക്കേണ്ടത്. പൗലോസ് എഫസ്യ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ആമേ അന്ധകാരത്തോട് വാഴ്ചയോട് ഈ ലോകാധിപതി ശക്തിയോടത്രേ നമുക്ക് പോരാട്ടമുള്ളത്. ഞാൻ ഖേദത്തോടു കൂടി പറയട്ടെ, ഇന്ന് പല സഭകളിൽ
ഈ അന്ധകാര ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങൾക്ക് പോരാട്ടം കൽപ്പിക്കുന്ന ഒരു വലിയ വിഷയം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. സഭയെ, ഇത് സാത്താന്റെ തന്ത്രമാണ്. വി മസ്റ്റ് നോ ദ ഡിവൈസ് ഓഫ് ദി ഡെവിൾ. അതൊരു സാത്താന്റെ തന്ത്രമാണ്. നമ്മൾ സഹോദര വർഗങ്ങളുടെ ഇടയിൽ ഒരു പോരാട്ടത്തിന് വേണ്ടി ആരും ഒരുങ്ങല്ല. ഹല്ലേലൂയ, ആമേൻ. സഹോദരം, നമ്മുടെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല. നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, ഈ കാലയളവിൽ സാത്താൻ ഏറ്റവും കൂടുതൽ ഹാമി കരങ്ങളിൽ എടുക്കുന്നത് വിശ്വാസി മക്കളുടെ ഇടയിലുള്ള പോരാട്ടത്തിലേക്ക്. ഹാമീൻ വിശ്വാസി മക്കളെ വലിച്ചിഴയ്ക്കുന്നു. നാം തിരിച്ചറിയുവാനിടയായി തീരണം. നമ്മുടെ സഹോദരങ്ങൾ സാമീൻ പാവം പിടിച്ചവരാണ്, നല്ല വ്യക്തികളാണ്. പക്ഷേ ഇരുട്ടിന്റെ വ്യാപാരം ചില വ്യക്തികളിലേക്ക് പ്രവേശിച്ച് അവരെ കരുക്കളായി ആമേൻ എടുക്കുമ്പോൾ അവരിലുള്ള ആമേൻ സ്തോത്രം, ആ ദുഷ്ടശക്തിയാണ് നാം ശാസിക്കേണ്ടത്. അതിന്റെ മേലാണ് നാം ജയം കൊണ്ടാടുവാനിടയായി തീരേണ്ടത്. നിങ്ങൾക്കറിയാമോ ശൗൽ പരാജയപ്പെടുവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ശൗലിന്റെ ആത്മീയ ജീവിതത്തിന്റെ അധപതനത്തിന് കാരണം എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ശൗലെ നീ എന്നു മുതലാണോ ദാവീദിനെ നശിപ്പിക്കുവാൻ വേണ്ടി പരക്കമായി വൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ ദൈവ സ്നേഹത്തിൽ പറയാം, ശൗൽ പരാജയപ്പെടുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ശൗലിന്റെ ഒരേ ഒരു പരക്കം പാച്ചിൽ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ദാവീദിനെ തകർക്കണം എന്നുള്ളതാ. ഇന്ന് നമ്മുടെ ഇടയിലും ദൈവസഭകളുടെ ഇടയിലും ഇത് തന്നെയല്ലേ നടക്കുന്നത്? ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. നമ്മൾ ഒരിക്കലും ആ ഒരു നിലയിൽ പരക്കം പായുവാനിടയായല്ല. നമ്മുടെ സഹോദരങ്ങൾ സൗഹൃദത്തിലും സ്നേഹത്തിന്റെ ആഴത്തിലും വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി. ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോടുകൂടി പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് വിശ്വാസി മക്കളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ആമേൻ സ്തോത്രം ജഡരക്തങ്ങളോടല്ല. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തി അത് ദൈവസഭയെ തകർത്തു കളയുവാൻ, ദൈവ മക്കളിടയിലുള്ള സ്നേഹത്തെ തകർത്തു കളയുവാൻ, വിശ്വാസി മക്കളെ ആത്മീക വർദ്ധനവിനെ തകർക്കുവാൻ ആമേൻ കരങ്ങൾ എടുക്കുന്ന ചില തന്ത്രങ്ങളുടെ മേലായിരിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടം, നമ്മുടെ ജീവിതത്തിലെ യുദ്ധം എന്ന് പറയുന്നത് നമ്മോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന, ഇടത്തും വലത്തും മുന്നിലും പിറകിലും ഇരിക്കുന്ന നമ്മുടെ കൂട്ടുവിശ്വാസികളോടല്ല. ആമേൻ. അത് നാം തിരിച്ചറിയുവാനിടയായി തീരണം. നമുക്കറിയാം യേശുക്രിസ്തു ചെയ്തൊരു കാര്യമുണ്ട്, അവനിലുള്ള ദുഷ്ടാത്മാവിനെ ശാസിപ്പാനിടയായി. അവനെ ശാസിച്ചില്ല, അവനിലുള്ള ദുഷ്ടാത്മാവിനെ ശാസിപ്പാനിടയായി. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു പാപമാണ്, പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവത്തെ വികൃതമാക്കുന്ന, ആ വ്യക്തിയെ അവൻ പ്രാകൃതനാക്കുന്ന, ആ വ്യക്തിയെ കോപിഷ്ഠനാക്കുന്ന അവൻ മറ്റൊരു ഘടകമുണ്ട്. അവനൊരു അശുദ്ധാത്മാവുണ്ട്, അതിനു മേലാണ് അവൻ, അതിനെയാണ് യേശു ശാസിക്കുവാനിടയായി തന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ ആ ഒരു പോരാട്ടം വേണ്ട. ആമേൻ. ഈ വിഷയത്തിന് കാരണമായി ഇരുട്ടിന്റെ വ്യാപാര ശക്തിയെ നമ്മൾ തകർക്കുവാനിടയാകട്ടെ. അങ്ങനെ തകർക്കുവാൻ കഴിയണം, അങ്ങനെ തകർക്കുവാൻ കഴിയണം. ആമേൻ. ഇനി വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇനി ശ്രദ്ധിച്ചേ, ഈ പോരാട്ടത്തിൽ നമുക്ക് ജയമാണ് ദൈവം കൽപ്പിക്കുന്നത്. ആമേൻ. ക്രിസ്തേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന. അങ്ങനെയെങ്കിൽ ഈ പോരിനകത്ത് അവൻ
പരാജയപ്പെടുവാനല്ല ദൈവം നമ്മുടെ മേൽ ആമേ ശക്തി പകർന്നിരിക്കുന്നത്, മറിച്ച് നാം വിജയിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. പരാജയപ്പെടുത്തുവാൻ ശക്തമായി പിന്നാലെ അനുഗമിക്കുന്ന തന്ത്രങ്ങളെ സഭ തിരിച്ചറിയുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രം എന്നറിയാമോ? നിങ്ങൾ എടുക്കേണ്ട പുറപ്പാട് പുസ്തകം 15:9 വാക്യത്തിനകത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ എൻ്റെ വാളൂരി നിന്നെ നിഗ്രഹിക്കും, നിന്റെ കൊള്ള പങ്കിടും. ഇതാരുടെ ആഗ്രഹമെന്നറിയാമോ? പറവോന്റെയും കൂട്ടരുടെയും ആഗ്രഹമാ. ആമേൻ. ആരോടുള്ള ബന്ധത്തിലെ ആഗ്രഹം? ആമേൻ. മിശ്രയും വിട്ട് ഇറങ്ങി തിരിച്ച, ഹല്ലേലൂയ, മിശ്രയും വിട്ട് ഇറങ്ങി തിരിച്ച ഇസ്രയേലിയ ജനത്തിന്റെ പിന്നാലെ ശ്രദ്ധിച്ചു നോക്കിയേ. ആമേൻ. അവിടെ വെല്ലുവിളി നോക്കിയേ. ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എന്റെ വാളൂരും എന്റെ കൈ അവരെ നിഗ്രഹിക്കും. ദൈവമക്കളെ, ഈ വിധത്തിലുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? ഏത്? ഞാൻ പിന്തുടരും, ഞാൻ പിന്തുടരും. ഹല്ലേലൂയ. ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിനകത്ത് തന്നെ എല്ലാ സംഗതികളും ഉണ്ട്. ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും. ഇതായിരിക്കല്ല നമ്മുടെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹം എന്തായിരിക്കട്ടെ? നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയെന്ന് തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, നമ്മെ എന്തിനു വേണ്ടിയാ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പരക്കം പായുവാനിടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരാജയപ്പെടുത്തുവാൻ പിശാച് അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ ആമേൻ സ്തോത്രം അന്തരീക്ഷത്തെ, സഭയുടെ സമാധാനത്തെ, സഭയുടെ സൗഹൃദത്തെ, സഭയുടെ ഐക്യതയെ, സഭയുടെ ആമേൻ അഭിവൃദ്ധിയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തകർക്കുവാൻ വേണ്ടി പിശാച് പ്രവർത്തിക്കുമ്പോൾ ആ തന്ത്രങ്ങളെ നാം തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. ഹമേ. പരാജയപ്പെടുവാനല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്രവൃത്തി തന്നെ തുടരുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തേയുള്ളൂ. നമ്മൾ പരാജയപ്പെടുത്തേയുള്ളൂ. പരാജയപ്പെട്ടു പോകുവാനല്ല, മറിച്ച് വിജയിച്ച് മുന്നേറുവാനാ. വിജയിച്ച് മുന്നേറുവാൻ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്കൊരു പോരാട്ടമുണ്ട്. രണ്ട്, ഈ പോരാട്ടത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയമായിരിക്കണം, പരാജയപ്പെടുവാനല്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തിയാൽ, നമ്മുടെ സ്വന്തം ബുദ്ധിയാൽ സാധ്യമല്ല. നമ്മുടെ വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തേശുവിൽ ജയോത്സവമായി. അങ്ങനെയെങ്കിൽ ജയം കരഗതമാക്കണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ, ആമേൻ, ക്രിസ്തുവിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ. ഹല്ലേലൂയ. If we want to win the battle, നാം ജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? ക്രിസ്തുവിൽ. ഹല്ലേലൂയ. We need to trust in our Lord Jesus. നാം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് ക്രിസ്തുവിലാകുന്നു എന്ന് പേര് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നമ്മൾ ആയിത്തീരാത്ത കൊണ്ടല്ലേ നാം ചിലരെ പിന്തുടരുന്നത്, ചിലരെ പിടിക്കുവാൻ, ചിലരെ വാളൂരുവാൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിന് പുറകെ ജടികമായ ആയുധങ്ങൾ എടുത്ത് പരക്കം പായുന്നതിൻ്റെ കാരണം അത് തന്നെയല്ലേ? ദൈവമക്കൾ, ഞാൻ സ്നേഹം കൊണ്ടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. എന്തുകൊണ്ടിത് പറയുന്നു ചോദിച്ചാൽ, സഭ ഈ ദിവസങ്ങളിൽ ആ റീസ്റ്റോറേഷനിലേക്ക് വരുവാനിടയാകട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിലായിത്തീരുവാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ആയിത്തീരുവാൻ, സഹിക്കുവാനും ക്ഷമിക്കുവാനും ആമേൻ അനുരഞ്ജനപ്പെടുവാനുമുള്ള ഒരു വലിയ ആത്മാവിൻ്റെ അനുഭവം. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ജയിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൽ ഇല്ലാത്ത വ്യക്തികൾ എപ്പോഴും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും.
ക്രിസ്തുവിലുള്ളവൻ ജയിച്ചു മുന്നേറുവാനിടയായിത്തീരും. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ആത്മീയ പോരാട്ടത്തിൽ നമുക്കൊരിക്കലും നമ്മുടെ ശക്തിയാൽ, നമ്മുടെ ബുദ്ധിയാൽ, നമ്മുടെ ജ്ഞാനത്താൽ ജയിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ. ഐ മീൻ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒന്ന്, നമുക്കൊരു വലിയ പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ പരാജയപ്പെടുവാനല്ല, ജയിച്ചു മുന്നേറുവാനാ. ജയിച്ചു മുന്നേറണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തിയാൽ നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ ജയിച്ചു മുന്നേറുവാൻ കഴിയുകയുള്ളൂ. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഈ ജയം ഒരു കാലത്തേക്ക് വേണ്ടിയല്ല, ഒരു കാലയളവിലേക്ക് വേണ്ടിയല്ല. നമ്മുടെ വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തേശുവിൽ എല്ലാ ഇപ്പോഴും ജയോത്സവം കൊണ്ടാടുന്ന. അങ്ങനെയെങ്കിൽ ഈ ജയം ഒരു കാലത്തേക്ക് വേണ്ടിയല്ലെന്നേ. ആമേൻ. എല്ലാം ഇപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയേ, ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും, ആ പദപ്രയോഗം എപ്പോഴും, ഹല്ലേലൂയ സ്തോത്രം. അവർ വിക്ടറി ഈസ് നോട്ട് സ്പാസ്മോഡിക് ബട്ട് കണ്ടിന്യൂസ്. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ ജയം എന്ന് പറയുന്നത് ഒരു കാലയളവിലേക്കല്ല, നമ്മളെപ്പോഴും ജയിച്ച് മുന്നേറണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ജയിച്ചു, നാളെ പരാജയപ്പെടുന്നു, വീണ്ടും ജയിക്കുന്നു, വീണ്ടും പരാജയപ്പെടുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ജയപരാജയത്തിൻ്റെ ആവർത്തനമല്ല, നമ്മളെപ്പോഴും ജയിച്ചു മുന്നേറുവാനിടയാകണം. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവസഭ ജയിച്ചു മുന്നേറുവാനിടയാകട്ടെ. ആമീൻ. ഈ ഒരു പോരാട്ടത്തിൽ പതറിപ്പോകുവാൻ, ഇടറിപ്പോകുവാൻ ഇടയാകാതെ ജയിച്ചു മുന്നേറുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആ ജയം എന്ന് പറഞ്ഞു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ജയമായിരിക്കട്ടെ. കരടിയെ കൊന്നവൻ സിംഹത്തെ കൊന്നവൻ, ആമീൻ, സിംഹത്തെ കൊന്നിട്ട് ആമീൻ പിന്നെ ഗോലിയാത്തിനെ കൊല്ലുന്ന ജയത്തിന്റെ ആ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. കരടിയെ കൊന്നവൻ, സിംഹത്തെ കൊന്നവൻ അവിടെ നിൽക്കുന്നതിൽ അടുത്തത്, ആമേൻ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ ശക്തിയെ കൊന്നവൻ. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ജയോത്സവം നമ്മൾ കൊണ്ടാടുവാനിടയാകണം. എപ്പോഴും ജയോത്സവമായി കൊണ്ടാടണം. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഈ ജയമൊക്കെയും ദൈവം നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ഇന്ന് പകലിൽ ഞാൻ വേഗത്തിൽ ഓടിച്ചു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, നാം വന്നെത്തിരിക്കുന്ന ഈ കാലയളവ്, ഹല്ലേലൂയ സ്തോത്രം, സഹോദരന്മാരുടെ ഇടയിലുള്ള ആമീൻ സംഘർഷങ്ങൾക്ക് കൂടുതൽ അമിത പ്രാധാന്യം കൊടുക്കുവാനിടയാകാതെ സ്തോത്രം, ഹല്ലേലൂയ. ആമീൻ. ഓരോ വ്യക്തികളെയും ആമീൻ സ്തോത്രം, ഹല്ലേലൂയ, പിശാചിന്റെ പൂണിയിലെ ആയുധങ്ങളാക്കി തീർക്കുന്ന, ആമീൻ, വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയോടായിരിക്കട്ടെ നമുക്ക് പോരാട്ടമുള്ളത്. ക്രിസ്തേശുവിൽ നമ്മെ ജയോത്സവമായി കൊണ്ടാടുന്ന, ഹല്ലേലൂയ, ക്രിസ്തേശുവിൽ നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം കഴിവിനാൽ, ജ്ഞാനത്താൽ, നമ്മുടെ അറിവിനാൽ നമുക്കൊരിക്കലും ജയിച്ചു മുന്നേറുവാൻ കഴിയുകയില്ല. നമുക്ക് ജയിച്ചു മുന്നേറണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. യോഹന്നാൻ പറയുന്നത് ഇപ്രകാരമാണ്, ആമേൻ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്, ആമേൻ, നിന്നാൽ, ആമേൻ, സോറി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമുക്കൊരിക്കലും നാം നേരിടുന്ന ഈ വലിയ വെല്ലുവിളിയെയും പ്രതിസന്ധിയെയും നമ്മുടെ ബുദ്ധിയാൽ, നമ്മുടെ ജ്ഞാനത്താൽ, നമ്മുടെ കഴിവിനാൽ, നമ്മുടെ അറിവിനാൽ ജയിക്കുവാൻ കഴിയില്ല. നമ്മെ ബലപ്പെടുത്തുന്ന, ആമേൻ, നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ, ദൈവത്താൽ മാത്രമേ നമുക്ക് ജയിക്കുവാൻ കഴിയുള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ,
ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വസിക്കുവാനിടയാകട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവം ക്ഷമിക്കുന്ന സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം സ്നേഹിക്കുന്ന സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം ഹല്ലേലൂയ സകലത് പൊറുക്കുന്ന ആമേൻ ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ടായിരിക്കട്ടെ നമ്മൾ ജയം കൈവരിക്കേണ്ടത്. ഹല്ലേലൂയ. ജയം കൈവരിക്കുന്ന വ്യക്തികൾക്ക് രാജതെരുവീതിയിലൂടെ ആമി സ്തോത്രം ഹല്ലേലൂയ ഒരു ഘോഷയാത്രയായി നടത്തി ആമേൻ 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 ഹല്ലേലൂയ ആമേൻ ആമേൻ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്, ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് ഹല്ലേലൂയ. ആദരിക്കുന്ന ദിവസത്തിൽ ആമി സ്തോത്രം ഹല്ലേലൂയ ആ ഭരണകൂടം ആ സൈന്യാധിപന് സമ്മാനങ്ങൾ കൊടുക്കുന്നത് പോലെ കർത്താവ് നമുക്ക് സമ്മാനം നൽകുവാനിടയാകും. നമുക്ക് പോരാട്ടമുള്ളത് പാപത്തോടായിരിക്കട്ടെ, നമുക്ക് പോരാട്ടമുള്ളത് ആമേൻ ആമേൻ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിലെ ശക്തികൾ ആമേൻ ആമേൻ ആ അധികാരത്തിന്റെ ശക്തിയോടായിരിക്കട്ടെ ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഹല്ലേലൂയ ജടീകങ്ങളല്ല, അന്ധകാര ശക്തികളെ കോട്ടകളെ തകർക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ മുന്നേറുവാനിടയാകട്ടെ. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തുവാനിടയാകട്ടെ. സഭയെ സഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പുറപ്പെടുവിക്കുവാനിടയാകണം. ആമേൻ ഹല്ലേലൂയ ആമേൻ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കുറിച്ചുള്ള കീർത്തി ദേശത്ത് പരക്കട്ടെ. ക്ലോവയുടെ ആളുകളാൽ കിട്ടിയ അറിവായിരിക്കല്ല അത്, ദുർഗന്ധം വമിക്കുന്നതാണ് ഹല്ലേലൂയ. എന്നാൽ സുഗന്ധം പരത്തുന്ന ഹല്ലേലൂയ ആ ഒരു അനുഭവത്തിലേക്ക് സഭയെത്തുവാനിടയാകട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഗ്ലോറി ബി ടു ഗാഡ്, ഗ്ലോറി ബി ടു ഗാഡ്. ക്രിസ്തുയേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം തിരിച്ചറിഞ്ഞ് എവിടെയാണ് നിർമൂലമാക്കേണ്ടതിനെ നിർമൂലമാക്കി, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ തൊക്കണം ദൈവം നമ്മെ സഹായിക്കുവാൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 നാമേ.